ഹായ് ഓൾ. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്നിട്ടുള്ള നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം നാളെ നടക്കാൻ പോവാണ് അല്ലേ. എന്താണ് ടെൻഷൻ ഉണ്ടോ? നാളത്തെ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. അതായത് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒന്നര വർഷത്തിലധികമായി അല്ലേ. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്കും നമ്മുടെ ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ് നാളെ പരീക്ഷാ പേപ്പറിലും കാണേണ്ടത്. അപ്പൊ ഈ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കരുത്. എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതണം. അപ്പൊ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണയായിട്ട് ഒരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് തലേ ദിവസങ്ങളിൽ കൂടുതൽ സമയം എടുത്തിട്ട് സ്ട്രെയിൻ ചെയ്ത് പഠിക്കരുത്. ഒരു കാരണവശാൽ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്ക് തന്നെ ഉറങ്ങുക. ഒരുപാട് സമയം ഉറക്കിച്ച് കളയരുത്. കാരണം നാളെ രാവിലെ തന്നെയാണ് നമ്മുടെ പരീക്ഷ ഉണ്ടാവുക. നമ്മുടെ രാവിലെയുള്ള പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ന് തന്നെ തയ്യാറെടുത്ത് നിൽക്കുക. അതേപോലെ തന്നെ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ എന്തൊക്കെ കയ്യിൽ കരുതണം എല്ലാവർക്കും അറിയുന്നതല്ലേ. ഹോൾ ടിക്കറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. വേറെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളൊന്നും നിങ്ങൾ കയ്യിൽ കരുതരുത്. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇനി പരീക്ഷയെ കുറിച്ച് ഓർത്തുള്ള ടെൻഷനാണ് നമ്മളെ പലപ്പോഴും ഉത്തരങ്ങളിൽ നിന്ന് തെറ്റിക്കുന്നത്. അതായത് നമ്മളൊരു കോൺസെൻട്രേറ്റഡ് ആയി നല്ല കോൺസെൻട്രേഷനോട് കൂടി തന്നെ നമ്മൾ പഠിക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ടെൻഷൻ കാരണം നമ്മുടെ ഉത്തരങ്ങളിൽ നിന്ന് വൈദി പോകാൻ കാരണമായി തീരരുത്. ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ട് നമ്മളൊരു ആൻസർ ചെയ്യാൻ നോക്കുമ്പോൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയേക്കാം. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യുക, പരീക്ഷകൾ എഴുതുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു പരീക്ഷയിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ആദ്യം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. കാരണം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ തെറ്റിപ്പോവാനുള്ള സാധ്യതകൾ, അതായത് ചെറിയ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസുകൾക്കും തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ ആദ്യം എന്ത് ചെയ്യുക, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് പോയാൽ മതി. അതേപോലെ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ചോദ്യങ്ങൾ വളരെ ഈസി ആയിരിക്കും, ചില ക്വസ്റ്റ്യൻസുകൾ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലത് മീഡിയം ആയിരിക്കും. അപ്പം നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മുടെ സമയം ഒരുപാട് കളയരുത്. ആ സമയം ഒക്കെ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസിൽ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ആൻസേഴ്സ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻസുകൾ ആദ്യം എഴുതി പോവുക. ഗസ് വർക്കൊക്കെ പരമാവധി ഒഴിവാക്കുക. അത്തരം സാഹചര്യത്തിനൊന്നും ആവശ്യമില്ല. കാരണം ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നതിൽ കൃത്യമായിട്ടുള്ള സ്കോർ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം ചില നമ്മൾ സാധാരണ ഒരു പി എസ് സി ഇതുപോലെ ഒരുപാട് ഹൈ ആയിട്ടുള്ള ഒരു സ്കോർ ഒന്നും നമ്മളിതിൽ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് പരീക്ഷ ടഫാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ശരിയല്ലേ? നമ്മളൊരു പരീക്ഷ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളെ കാര്യമായിട്ടോ പറയുന്നത്, പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ടഫായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടഫ്നെസ് എല്ലാവർക്കും ഒരുപോലെ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. അപ്പൊ ഈ ഒരു പരീക്ഷ നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ട് എല്ലാവരും എഴുതുക. നല്ല വിജയം ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.